ഒരു യാത്ര പോയി വന്നാൽ സാധാരണയായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുവാണല്ലോ, ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ. യാത്ര ഒരുതരം ലഹരിയാണ് കൂട്ടുകാർ, അതെത്ര നുകർന്നാലും മതി വരാത്ത ഒരു വീഞ്ഞു പോലെയാണ്. പഴുകും തോറും അനുഭവങ്ങളുടെയും അനുഭൂതിയുടെയും ഭാണ്ഡക്കെട്ടുമായി വീണ്ടും അറ്റമില്ലാത്തൊരിടത്തേക്ക് യാത്ര തിരിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓരോ യാത്രകളും നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിടും, മനസ്സിനെയും ശരീരത്തെയും അത് ശക്തിപ്പെടുത്തും. തിരിച്ചു വരുമ്പോൾ അനുഭവങ്ങളുടെയും ധാരാളം കഥകൾ നമുക്ക് പറയാനുണ്ടാവും. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ വെളിയത്ത് മോട്ടേഴ്സിൽ നിന്ന് ഒരു യാത്രയുണ്ടായിരുന്നു, കൊടൈക്കനാൽ വഴി പൂണ്ടിയിലേക്ക്. ആ യാത്രയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. പൂണ്ടിയിലേക്ക് യാത്ര പോവുകയാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ വെക്കേറ്റ് ചെയ്തിട്ട് പൂണ്ടി എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര. ഏറ്റവും പഴക്കമേറിയ ജനവാസ കേന്ദ്രവും 300 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഗ്രാമങ്ങളുള്ള തമിഴ്നാട്ടിലെ പൂമ്പാറ, പൂണ്ടി, മന്നവന്നൂർ എന്നീ ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര. കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിയിലേക്ക് 40 കിലോമീറ്റർ ദൂരമുണ്ട്. പോകുന്ന വഴിയിലാണ് പൂമ്പാറയും മന്നവന്നൂരും കളവരയുമെല്ലാം. യൂക്കാലി മരങ്ങളും പൈൻ മരങ്ങളും റോഡിൻ്റെ ഇരുവശങ്ങളിലും കൺകുളിർമയേകുന്ന കാഴ്ചകൾ നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അതിർത്തി ഗ്രാമമായ കിലാവരിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പോകുന്ന റൂട്ടിൽ തന്നെയാണ് കൗഞ്ചി എന്ന ഗ്രാമം,
മല മുഴുവൻ വെട്ടി തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടാൽ ശരിക്കും അത്ഭുതം തോന്നിപ്പോകും. തനി നാടൻ വഴികൾ, കൗഞ്ചിയും പിന്നിട്ട് 2 കിലോമീറ്റർ കൂടി കടന്നുപോയാൽ പൂണ്ടി എന്ന മനോഹര ഗ്രാമത്തിലെത്തും. ഇവിടെ മുഴുവൻ വെളുത്തുള്ളി കൃഷിയാണ് കൂടുതലും. തമിഴിൽ പൂണ്ട് എന്നാൽ വെളുത്തുള്ളി എന്നാണ്. അതിനാലാവണം ഈ സ്ഥലത്തിന് പൂണ്ടി എന്ന പേര് വന്നതെന്ന് തോന്നുന്നു. വെളുത്തുള്ളി മാത്രമല്ല, വർഷത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി 3 പ്രാവശ്യം കൃഷി ഇറക്കുന്നുണ്ട് ഇവിടെ. ഉരുളക്കിഴങ്ങ്, ബീൻസ്, വെളുത്തുള്ളി, ക്യാരറ്റ്, മല്ലി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഈ കൃഷികൾ വിളവെടുത്ത് കഴിയുമ്പോഴേക്കും നല്ല മഴ പിടിക്കും. പിന്നീട് അതിനൊത്ത മറ്റ് കൃഷികൾ വീണ്ടും ഇറക്കുവാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഇടതടവില്ലാതെ കൃഷി ഇറക്കുന്ന ഒരു കാർഷിക തനി നാടൻ ഗ്രാമമാണ് പൂണ്ടി. മനോഹരമായി ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളും ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കാൻ സാധ്യമല്ല. കാരണം പൂണ്ടി ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ജീവിത തിരക്കുകളിൽ നിന്നും ഒരല്പം ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയ ആൾത്തിരക്കില്ലാത്ത ഒരു കാർഷിക ഗ്രാമമാണ് പൂണ്ടി. നേരെ പോയത് ഭീതിപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന, മരണമൊളിച്ചിരിക്കുന്ന ചെകുത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണ കേവ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. 1821 കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന B.S. Ward സംഘവും കാടിനുള്ളിലൂടെ സഞ്ചരിക്കവെ ചില പ്രത്യേക ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ ഉറവിടം അന്വേഷിച്ച് വാർഡും സംഘവും ചെന്നെത്തിയത് അതിപുരാതനമായ ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗുഹയുടെ മുന്നിലേക്കായിരുന്നു. ആ ഗുഹയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഡെവിൾസ് കിച്ചൺ, അതായത് ഇന്നത്തെ ഗുണ കേവ്സ്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. പാസ് എടുത്തു വേണം പ്രവേശിക്കാൻ. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കൂറ്റൻ മരങ്ങൾ കാണാനാകും. കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന പൈൻമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര രസകരമാണ്. മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് വ്യാപിച്ച് കിടക്കുന്ന കാഴ്ച മറ്റൊരിടത്തും കാണാനാകില്ല. ഈ നടത്തം ചെന്ന് അവസാനിക്കുന്നത് ഗുണ കേവിന് അടുത്തേക്കാണ്. സമീപത്ത് 10 മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്ക.
കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റുകളിൽ ഒന്നാണിത്. എല്ലാ സമയം കോടമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ഇതിൻ്റെ ആഴം വ്യക്തമല്ല. മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ വ്യക്തമായി കാണാനുമാകില്ല. ചുറ്റും കൂറ്റൻ കമ്പിവേലി കെട്ടിത്തിരിച്ചാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരുമിച്ച് നിൽക്കും. ഒരു യാത്രയിലെ നല്ല കൂട്ടുകെട്ട് നല്ല വഴികൾ തുറക്കും. നല്ല സുഹൃത്തുക്കൾക്കും മഹത്തായ സംസ്കാരങ്ങൾക്കും വേണ്ടിയിട്ട് അത് തുറന്നു തരും. അതുകൊണ്ട് കാത്തിരിക്കുക അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി.